യുദ്ധ തയ്യാറെടുപ്പുകൾക്ക് ഉത്തരവിട്ട് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. നിലവിലുള്ള സാഹചര്യത്തിന് അനുസൃതമായി യുദ്ധ തയ്യാറെടുപ്പുകൾ ശക്തമാക്കണമെന്നും കിം ജോങ് ഉൻ നിർദ്ദേശം നൽകി. US ദക്ഷിണ കൊറിയ സംയുക്ത സൈനിക അഭ്യാസത്തിനിടെയാണ് കിം ജോങ് ഉന്നിന്റെ ഉത്തരവ്. ബുധനാഴ്ച രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ഒരു പ്രധാന സൈനിക താവളത്തിൽ സൈനികരുടെ ഫീൽഡ് പരിശീലനം പരിശോധിക്കുകയും യുദ്ധത്തിനുള്ള സജ്ജീകരണത്തിന് കിം ജോങ് ഉൻ ഉത്തരവിടുകയും ചെയ്തതായി വാർത്താ ഏജൻസിയായ KCNA ആണ് റിപ്പോർട്ട് ചെയ്തത്. സൈനികരുടെ പരിശീലന സ്ഥലത്ത് ഉൾപ്പെടെ സന്ദർശനം നടത്തിയ കിം ജോങ് ഉൻ വൈകാതെ തന്നെ എല്ലാവരോടും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചതായും രാജ്യത്തെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നിലവിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും പോരാട്ടശേഷി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള യുദ്ധ അഭ്യാസമുറകൾ പതിവായി പരിശീലിക്കണമെന്നും കിം സൈനികരോട് പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്തമായി സൈനികാഭ്യാസം ആരംഭിച്ചതിന് പിന്നാലെയാണ് കിം ജോങ് ഉൻ രാജ്യത്തെ സൈനിക ക്യാമ്പിൽ സന്ദർശനം നടത്തിയത്. എന്നാൽ US ദക്ഷിണ കൊറിയയുടെയും സൈനിക അഭ്യാസത്തെക്കുറിച്ച് കിം ഏതെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയോ എന്ന കാര്യം KCNA വ്യക്തമാക്കിയിട്ടില്ല. ഇരു രാജ്യങ്ങളും സൈനിക അഭ്യാസത്തിൽ നിന്ന് പിന്മാറണമെന്ന് കഴിഞ്ഞ ദിവസം ഉത്തരകൊറിയ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് US ദക്ഷിണ കൊറിയയും മുന്നോട്ട് പോകുന്നത്. US ദക്ഷിണ കൊറിയയും എല്ലാവർക്കും ഇത്തരത്തിൽ സംയുക്തമായി സൈനികാഭ്യാസ പ്രകടനങ്ങൾ നടത്തി വരാറുണ്ട്. എന്നാൽ ഇക്കുറി ദക്ഷിണ കൊറിയയുടെ ഭാഗത്തുനിന്നും സാധാരണ പങ്കെടുക്കുന്നതിലും ഇരട്ടി സൈനികർ പങ്കെടുക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ സംയുക്ത സൈനികാഭ്യാസം നടക്കുന്നത് എവിടെയാണെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. ദക്ഷിണ കൊറിയയുമായി ഏത് സമയത്തും യുദ്ധം പ്രതീക്ഷിക്കാമെന്നും ഇനി ഒരു കൂടിച്ചേരലോ സൌഹൃദപരമായ മുന്നോട്ടുപോക്കോ സാധ്യമല്ല എന്നും കിം ജോങ് ഉൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉത്തരകൊറിയ തങ്ങളുടെ എതിരാളികളുടെ പ്രധാന സൈനിക അഭ്യാസങ്ങളെ അധിനിവേശ റിഹേഴ്സലുകളായി കാണുന്നു. എന്നിരുന്നാലും ദക്ഷിണ കൊറിയൻ US ഉദ്യോഗസ്ഥർ അവരുടെ പരിശീലനം പ്രതിരോധ സ്വഭാവമുള്ളതാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണ കൊറിയൻ US അഭ്യാസങ്ങളോട് നേരത്തെ ഉത്തരകൊറിയ പ്രതികരിച്ചിരുന്നു. ഉത്തരകൊറിയയുടെ ആണവ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനാണ് അമേരിക്കയുമായുള്ള ഈ വർഷത്തെ സൈനിക അഭ്യാസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും തത്സമയ വെടിവയ്പ്, ബോംബിംഗ്, വ്യോമാക്രമണം, മിസൈൽ തടസ്സപ്പെടുത്തൽ പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുമെന്നും ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കഴിഞ്ഞയാഴ്ച പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി ഉത്തരകൊറിയയുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ്. കാരണം ഉത്തരകൊറിയ റെക്കോർഡ് വേഗതയിൽ മിസൈലുകൾ പരീക്ഷിക്കുകയും മുൻകൂട്ടി ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. US ദക്ഷിണ കൊറിയയും തങ്ങളുടെ സൈനിക അഭ്യാസം വിപുലീകരിക്കുകയും മറുപടിയായി വിമാനവാഹിനി കപ്പലുകൾ, ആണവശേഷിയുള്ള ബോംബർ വിമാനങ്ങൾ തുടങ്ങിയ ശക്തമായ US സൈനിക ആസ്തികളുടെ വിന്യാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരു വലിയ ആയുധ ശേഖരം അമേരിക്കയുമായുള്ള ഭാവി നയതന്ത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉത്തരകൊറിയ വിശ്വസിക്കുന്നു. ഒരാണവ രാഷ്ട്രമെന്ന നിലയിൽ അന്താരാഷ്ട്ര അംഗീകാരം നേടാൻ ഉത്തരകൊറിയ ആഗ്രഹിക്കുന്നതായി അവർ പറയുന്നു. US നേതൃത്വത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് ആശ്വാസം നേടാൻ സഹായിക്കുമെന്നത് കരുതുന്നു. US ദക്ഷിണ കൊറിയയും പ്രധാന തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുമ്പോൾ ഈ വർഷം കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങളും യുദ്ധസമാനമായ വാചാടോപങ്ങളും ഉപയോഗിച്ച് ഉത്തരകൊറിയ പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ദക്ഷിണ കൊറിയയുമായുള്ള പിരിമുറുക്കമുള്ള അതിർത്തിയിൽ ഉത്തരകൊറിയ പരിമിതമായ പ്രകോപനം സൃഷ്ടിച്ചേക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.